രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? വേദപാഠ ക്ലാസ്സൊക്കെ കാണുന്നുണ്ടല്ലോ, പുസ്തകം വായിക്കുന്നുണ്ടല്ലോ. നല്ല കാര്യം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ വിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഞങ്ങളോടൊത്ത് സന്നിഹിതനായിരിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ നന്നായി മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യേശു പിതാവേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നേ. ആ, വിശുദ്ധ കുർബാനയെക്കുറിച്ചാണല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ, എത്ര ഭാഗങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു വിശുദ്ധ കുർബാനയുടെ? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു വിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഭാഗം ആമുഖ ശുശ്രൂഷ. അടുത്ത ഭാഗം ഏതെന്നാണ് പഠിച്ചത്? വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ വൈദികൻ്റെ ആശീർവാദ പ്രാർത്ഥനയോടുകൂടി വചന ശുശ്രൂഷ സമാപിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി വിശുദ്ധ കുർബാനയുടെ അടുത്ത ഭാഗങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. എന്തായിരുന്നു ഈശോയുടെ പെസഹ രഹസ്യം എന്ന് പറയുന്നത്? അവിടുത്തെ പീഡാസഹനം, മരണം, ഉത്ഥാനം, ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെസഹ രഹസ്യം എന്ന് പറയുന്നത്. ഈ പെസഹ രഹസ്യത്തെ ഏറ്റവും പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കൂദാശ കർമ്മം അഥവാ അനാഫറ എന്ന് പറയുന്നത്. ഇതിന് ഒരുക്കമായിട്ട് വിശുദ്ധ കുർബാനയിൽ നടത്തുന്ന പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഒരുക്ക ശുശ്രൂഷ. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ചും അനാഫ്രയെക്കുറിച്ചുമാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കാം. ഒരുക്ക ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷയ്ക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഭൗതിക ഘടകം, രണ്ടാമത്തെ ഘടകം ആധ്യാത്മികമായിട്ട്. ഭൗതിക ഒരുക്കവും ആധ്യാത്മിക ഒരുക്കവുമാണ് ഒരുക്ക ശുശ്രൂഷയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഭൗതികമായ ഒരുക്കത്തിൽ ബലിവസ്തുക്കളുടെ ഒരുക്കം, ബലിവസ്തുക്കളുടെ സമർപ്പണം, ബലിവസ്തുക്കളെ ശോശപ്പ കൊണ്ട് മൂടൽ, ഈ മൂന്ന് ഭാഗങ്ങളാണ് ബലിവസ്തുക്കളുടെ ഒരുക്കത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ഭൗതികമായ ഒരുക്കത്തിൽ കാണുവാൻ കഴിയുന്നത്. അടുത്തത് ആധ്യാത്മിക ഒരുക്കം. ആധ്യാത്മികമായ ഒരുക്കത്തിൽ അയോഗ്യരെ പറഞ്ഞയക്കൽ, സാഷ്ടാംഗ പ്രണാമം, കൈ കഴുകൽ, വിശ്വാസ പ്രമാണം, കാർമ്മികൻ്റെ മദ്ബഹ പ്രവേശനം, ഇത്രയും ഭാഗങ്ങളാണ് ആധ്യാത്മിക ഒരുക്കത്തിലുള്ളത്. നമ്മൾ പറഞ്ഞു വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് വൈദികൻ്റെ ആശീർവാദത്തോടുകൂടി വചന ശുശ്രൂഷ സമാപിക്കുന്നു. അതിനുശേഷം അടുത്തതായിട്ട് വൈദികൻ എന്താണ് ചെയ്യുന്നത്? ബലിവസ്തുക്കളുടെ ഒരുക്കം. ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സമൂഹിക്കേണ്ട കാസായും പീലാസയും വൈദികൻ എന്തു ചെയ്യുന്നു? ആദ്യമേ തന്നെ ധൂപിക്കുന്നു. അതിൽ അപ്പവും വീഞ്ഞും ഒരുക്കി വയ്ക്കുന്നു. ഈ സമയത്ത് നമ്മൾ എന്താണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ പീഡാസഹനമാണ് ഈ വേളയിൽ ആരാധനാ സമൂഹം പ്രത്യേകമായി അനുസ്മരിക്കേണ്ടത്. വൈദികൻ വീഞ്ഞിൽ വെള്ളം ചേർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചൊല്ലുന്ന പ്രാർത്ഥന ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമയത്ത് ആരാധനാ സമൂഹം പ്രത്യേകമാകും വിധം തങ്ങളെ തന്നെ മുഴുവനായി ഈ കാസയിലും പീലാസയിലും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് തന്നെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കുന്നു. അനാഫ്രയിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യത നമ്മൾ ആദ്യമേ പറഞ്ഞു. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ അനാഫ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്ക ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അനാഫ്രയ്ക്ക് വേണ്ട യോഗ്യത, മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്യപ്പെട്ടവർ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുകൊള്ളട്ടെ എന്ന ശുശ്രൂഷയുടെ ആഹ്വാനം വളരെ ഭക്തിയോടു കൂടിയിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ അല്ലെങ്കിൽ അനാഫ്രയിലേക്ക് കടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അയോഗ്യരെ പറഞ്ഞയക്കൽ. പുരാതന കാലങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷ ഭാഗത്തിന് ശേഷമായിട്ട് അയോഗ്യരെ പറഞ്ഞയക്കുന്ന ഒരു ഭാഗമുണ്ടായിരുന്നു. മാമോദീസ സ്വീകരിച്ചിട്ടില്ലാത്തവർ, ജീവന്റെ അടയാളം സ്വീകരിച്ചിട്ടില്ലാത്തവർ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലാത്തവർ, ഇങ്ങനെയുള്ളവരെയാണ് ഈ സമയത്ത് പറഞ്ഞയച്ചിരുന്നത്. വിശുദ്ധ കുർബാന എത്ര വിശുദ്ധിയോടുകൂടി, എത്ര ഒരുക്കത്തോടുകൂടി വേണം നാം സ്വീകരിക്കാനെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാമോദീസയ്ക്ക് അനുസരണമായ ജീവിതം നയിക്കാത്തവർക്ക് സ്വർഗത്തിൽ നിന്ന് സ്വർഗം നഷ്ടമാകും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ കൂടിയുള്ള ഒരു ഭാഗമായിട്ടാണ് കരുതിയിരുന്നത്. അടുത്തതായി നാം കാണുന്നത് സാഷ്ടാംഗ പ്രണാമം.
സീറോ മലബാർ സഭയിലെ ആരാധനാക്രമത്തിൽ റാസാക്രമത്തിൽ കാണുന്ന ഒരു ഭാഗമാണിത്. വൈദികൻ തൻ്റെ അയോഗ്യത ഏറ്റുപറഞ്ഞുകൊണ്ട് ബേമയിൽ നാല് വശങ്ങളിലും മൂന്ന് പ്രാവശ്യം വീതം ചുംബിക്കുന്ന, സാഷ്ടാംഗം പ്രണമിക്കുന്ന കർമ്മമാണിത്. സാഷ്ടാംഗ പ്രണാമത്തിൻ്റെ സമയത്ത് ആലപിക്കുന്ന ഗീതം വൈദികൻ്റെ പ്രത്യേകമായ വൈദികൻ്റെ സ്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലാണ് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആകുന്നതെന്ന് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണ് സാഷ്ടാംഗ പ്രണാമം. അടുത്തതായി നാം കാണുന്നത് വൈദികൻ കൈകൾ കഴുകുന്നതായിട്ടാണ്. വൈദികൻ്റെ കൈ കഴുകൽ. വൈദികൻ്റെയും നമ്മുടെയും പാപക്കറകൾ കഴുകിക്കളഞ്ഞ് ഹൃദയം നിർമ്മലമാക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കൈകഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. വൈദികൻ തിരുശരീര രക്തങ്ങൾ അൽത്താരയിലേക്ക് സമൂഹിക്കുന്നതിൻ്റെ മുൻപായിട്ടാണ് ഈ കൈകഴുകൽ നടത്തുന്നത്. നമ്മുടെ പാപക്കറകൾ മുഴുവൻ കർത്താവിൻ്റെ കൃപാസാഗരത്തിൽ മുക്കിയെടുക്കുന്നതിൻ്റെ, മുക്കിക്കളയുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ ഭാഗം നമ്മൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അടുത്തതായിട്ട് ബലിവസ്തുക്കളുടെ സമർപ്പണവും ദിവ്യരഹസ്യ ഗീതവും. വൈദികൻ ഒരുക്കി വച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഉപപീഠങ്ങളിൽ നിന്ന്, ബേസ്കസുകളിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യുന്നു? അൾത്താരയിലേക്ക് സമൂഹിക്കുന്നു, അൾത്താരയിലേക്ക് പ്രതിഷ്ഠമായിട്ട് പോകുന്നു. ഈ സമയത്ത് ആരാധനാ സമൂഹം എന്താണ് ചെയ്യുന്നത്? ആരാധനാ സമൂഹം ദിവ്യരഹസ്യ ഗീതം ആലപിക്കുന്നു. ഏതാണ് ദിവ്യരഹസ്യ ഗീതം? കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു എന്ന ഗീതം ആലപിക്കുന്നു. ഇത് ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ ഒന്നാം ഭാഗമാണ്. ഈ ഭാഗത്ത് വൈദികൻ അൾത്താരയിലേക്ക് പ്രതിഷ്ഠം ചെയ്യുന്നത് ഈശോയുടെ കാൽവരി യാത്രയെയാണ് അനുസ്മരിപ്പിക്കുന്നത്. അതിനുശേഷം വൈദികൻ കാസയും പീലാസയും ഉയർത്തി കുരിശാകൃതിയിൽ പിടിക്കുന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈശോയുടെ കുരിശു മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം വൈദികൻ കാർമ്മികൻ എന്തു ചെയ്യുന്നു? ഈ കാസയും പീലാസയും ശോശപ്പ് കൊണ്ട് മൂടുന്നു. ഈശോയുടെ തിരുശരീരം സംസ്കരിക്കുന്നതിൻ്റെ സൂചനയാണ്, അനുസ്മരണമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ദിവ്യരഹസ്യ ഗീതം ആലപിക്കുമ്പോൾ ആരാധനാ സമൂഹത്തിലെ ഓരോ വ്യക്തിയും തങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ആ കാസയോടും പീലാസയോടും ചേർത്ത് ദൈവസന്നിധിയിലേക്ക് അർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ രണ്ടാം ഭാഗം കാണാനായിട്ട് കഴിയും. താതനും അതുപോൽ ആത്മജനും എന്ന തുടങ്ങുന്ന ഗീതമാണിത്. ഈ ഗീതത്തിലൂടെ എന്താണ് നമ്മൾ അനുസ്മരിക്കുന്നത്? ആരെയൊക്കെയാണ്? പരിശുദ്ധ കന്യകാമറിയത്തെ, വിശുദ്ധ യോസേ പിതാവിനെ, നീതിമാന്മാരെ, സകല വിശുദ്ധരെ, മരിച്ചുപോയവരെ, ഇങ്ങനെ എല്ലാവരെയും ഈ ഭാഗത്ത് നമ്മൾ അനുസ്മരിക്കുന്നു. രക്തസാക്ഷികൾ, ഇങ്ങനെ എല്ലാവരെയും നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവരെ പോലെ, ഇവരുടെ ജീവിതം പോലെ ജീവിച്ചാൽ നമുക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ്. അതിന് നമ്മെ എന്തൊക്കെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും ഇതിന് നമ്മെ സഹായിക്കുന്നുവെന്ന് ഈ ഗീതം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്തതായി നാം കാണുന്നത് വിശ്വാസ പ്രമാണമാണ്. ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുകയാണ് വിശ്വാസ പ്രമാണത്തിലൂടെ. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നു, വിശ്വാസ പ്രമാണം നിനക്കൊരു കണ്ണാടി പോലെയായിരിക്കട്ടെ. ഓരോ ദിവസവും നീ വിശ്വസിക്കുന്നെന്ന് പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയുവാൻ നീ അതിൽ നിന്നെ തന്നെ നോക്കുക. നീ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നീ സന്തോഷിക്കുക. സത്യദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുസഭയിലും പരിശുദ്ധ ത്രീത്വത്തിലും സ്വർഗീയ ജീവിതത്തിലുമുള്ള നമ്മുടെ വിശ്വാസമാണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ ഏറ്റുപറയുന്നത്. അടുത്തതായി നാം പ്രവേശിക്കുന്നത് വൈദികൻ്റെ മത്ബഹ പ്രവേശനത്തിലേക്കാണ്. കാർമ്മികൻ അഗാധമായി കുനിഞ്ഞ് മൂന്ന് പ്രാവശ്യം ചുംബിച്ചുകൊണ്ട് മത്ബഹയിലേക്ക് പ്രവേശിക്കുന്നു. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ബലിയർപ്പിക്കാൻ പാപിയും ബലഹീനനുമായ തന്നെ യോഗ്യനാക്കിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കാർമ്മികൻ ഈ സമയത്ത്. അതോടൊപ്പം തന്നെ ദൈവജനത്തിൻ്റെ പാപങ്ങളുടെ പൊറുതിക്കായിട്ടും കടങ്ങളുടെ മോചനത്തിനായിട്ടും ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും എല്ലാ സഭകളുടെ ഐക്യത്തിനും സമാധാനത്തിനും ശാന്തിക്കുമൊക്കെയായി വൈദികൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കാർമ്മികൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ബലിപീഠത്തെ ചുംബിക്കുന്നു. ഇതോടുകൂടി ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. നമ്മൾ ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗങ്ങൾ പഠിച്ചു, എത്ര ഘടകങ്ങളുണ്ടെന്ന് പഠിച്ചു, ഏതൊക്കെയാണെന്നും പഠിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ
പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. പുസ്തകത്തിലേക്കൊന്ന് നോക്കിക്കോളൂ, ചോദ്യങ്ങൾ പറയാം. ബലിവസ്തുക്കളുടെ ഒരുക്ക സമയത്ത് നാം എന്താണ് അനുസ്മരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ദിവ്യരഹസ്യ ഗീത സമയത്തെ കർമാനുഷ്ഠാനങ്ങളേവ അവയുടെ പ്രതീകാത്മകമായ അർത്ഥമെന്ത്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10:10 എല്ലാവരും നോട്ട്ബുക്കിലോട്ട് എഴുതണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ അനാഫ്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയിലൂടെ ഞങ്ങളെ കടത്തിവിടുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് നൽകിയ നല്ല അറിവുകളെ ഓർത്ത്, ആഴമേറിയ ബോധ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവയനുസരിച്ച് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേരുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.